മിനെ മിനെ ഹലോ ഏ മൂസക്ക ഒന്ന് നിർത്ത് ഒന്ന് നിർത്ത് മൂസക്ക മൂസാക്കാന്റെ കെട്ടിയോട് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നാട്ടുകാർ ഇപ്പൊ എന്താ പറയാത്തത്? നാട്ടുകാർ പറഞ്ഞത് ആ കാര്യമാക്കി എടുക്കുന്നില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഇനിയിപ്പം വല്ല പ്രേമോ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉള്ളതല്ലേ, ആർക്കാ പ്രേമം തോന്നിക്കൂടാത്തത്? ആർക്കാ ഒളിച്ചോടിക്കൂടാത്തത്? അല്ല, ഫാത്തിമാനെ കുറ്റം പറയാൻ പറ്റൂല. മൂസാക്കിക്ക് പ്രായമായി വരികയല്ലേ. ഫാത്തിമ ചെറുപ്പം, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് അടിപൊളിയായി കഴിയണമെന്നല്ലേ എല്ലാരും വിചാരിക്കുക. ഇനി ഫാത്തിമാന്റെ സ്ഥാനത്തിപ്പോ ഞാനാണെങ്കിലോ കാണിച്ചു പോവും. ആശാൻ പണ്ട് പാടിയിട്ടില്ലേ, അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗം ഇല്ലടോ എന്ന്. ഞമ്മളെ ഇപ്പൊ പൊരയിലേക്കാ, ആടെ പോയിട്ട് 100 കൂട്ടം പണിയുണ്ട്. അറിയാം, ഫാത്തിമ പോയ പിന്നെ പൊരപ്പണി മുഴുവൻ എടുക്കുന്നത് മൂസാക്കാൻ കുട്ടികളാണെന്നറിയാം. അപ്പൊ എല്ലാ കാര്യങ്ങൾക്ക് അറിയാം. പിന്നെ എന്തിനങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കണേ? പിന്നെ നാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണ്ടേ? അതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഫാത്തിമ വിളിക്കലുണ്ടോ ആവോ? ഇല്ല. അപ്പോ അവരൊരുമിച്ച് ആത്മഹത്യ ചെയ്യാനാണ് സാധ്യത. പരലോകത്തെങ്കിലും അവർക്ക് ഒരുമിക്കാലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂസാക്കാനോട് പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും പറയട്ടെ. എന്താന്ന് വെച്ചാ പറഞ്ഞു തുലക്കടോ. കാക്കാത്തുരുത്തി പുഴയിൽ ഒരു യുവതിയുടെ അജ്ഞാത ജഡം കിടക്കുന്നു. ഇരുനിറം, മെലിഞ്ഞ ശരീരം, വയസ്സൊരു 10-34 തോന്നിക്കും. മീൻ കൊത്തി വികൃതമാക്കിയിട്ടുണ്ട്. ഫാത്തിമയാണോന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു അച്ചറിയും ഉണ്ടാലോ, അന്റെ തലമുണ്ട് ഞാൻ അടിച്ചു പൊളിച്ചാളു. കള്ള സൂറേ. അല്ല, ഒരാളെ സഹായിക്കുന്ന ചാവും പറ്റൂലേ? അല്ല മൂസാക്ക, അതെ ഒന്ന് പോവൂട്ടോ അവിടുന്ന്.